ഹായ് അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഈസ്ക്രാഡിൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചയ്ക്കത്തുള്ള ലഞ്ചിൻ്റെയും കൂടി പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാലത്ത് തുണി അലക്കിയതിനെ കൊണ്ട് ടെറസിന് മേലെ ഒന്ന് ഉണക്കാനിടാന്ന് വെച്ചിട്ട് തുണി വന്നപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ്, അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് ഇവിടുത്തെ വ്യൂവും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വന്നത്. നല്ല തണുത്ത കാറ്റും ഇളം വെയിലും ആയിട്ട് സൂപ്പറായിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ. അപ്പോൾ വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വേറൊരു ഡ്യൂട്ടിക്ക്. ഇന്നാണെങ്കിൽ ഭയങ്കര ട്രാഫിക്, വേറെ അങ്ങനെ ഇവിടെ നിന്നിങ്ങനെ ടൈം പോയത് അറിഞ്ഞേയില്ല. അപ്പോഴാണ് ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടൈമായി, അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേഗം റെഡിയാക്കണം. അപ്പം നമുക്കപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വന്നിട്ട് ഞാൻ ചപ്പാത്തിയും ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾക്ക് ചീനിച്ചെടി ചൂടായതിലേക്ക് വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് പച്ചമുളകും കൂടി കയറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരണം. അതിനുശേഷം വന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളകും പോണ വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വന്നിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുരുങ്ങി പൊടിച്ചിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം വന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കിയെടുക്കുക കറി. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വന്നിട്ട് രണ്ടായി മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കറിക്ക് താളിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ താളിപ്പിനായിട്ട് ഞാൻ വന്നിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും സവാളയും പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചാൽ നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ കാലത്ത് ചപ്പാത്തിക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഈസി ആയിട്ടുള്ള കറിയാണ്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വന്നിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവിലേക്ക് വന്നിട്ട് കാൽ കപ്പ് മൈദയും കൂടി ആഡ് ചെയ്ത് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം തെളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മാവ് കുഴച്ചെടുത്തു. അപ്പോൾ ഇതിനായിട്ട് എന്താണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇതുവരെയ്ക്ക് എനിക്ക് സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്വിക്കായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കാലത്തെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഇനി കുട്ടികൾക്ക് ടിഫിനിലേക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണമല്ലോന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തു. അപ്പോൾ അതും കൂടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അവരൊക്കെ പോയ ശേഷം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ വന്നിട്ട് രണ്ട് ഐറ്റംസ് എക്സ്ട്രാ ഉണ്ട്. അത് വന്നിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണ്. വടയും സാമ്പാറും പിന്നെ ഇഡ്ഡലിയും വാങ്ങിച്ചതാണ്. തട്ടിഡ്ഡലിയാണ് ഇവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ അപ്പോൾ ഞങ്ങളങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പോയി കഴുകിയെടുത്തിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ കൂടി ചെയ്തെടുക്കാം. ഫ്രൈയുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാത്രം പോകാൻ കഴുകിക്കഴിഞ്ഞു. അപ്പം മീനും കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്ത ശേഷം വന്നിട്ട് നമുക്ക് മീനിലേക്ക് മസാല വരട്ടാം. ഉച്ചയ്ക്കുള്ള ചോറിന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം മീൻ ഫ്രൈക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യെടുക്കാൻ പറ്റിയ ഒരു ഫിഷാണ് ഇത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുത്ത ശേഷം വന്നിട്ട് ഞാൻ കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ച് കൊടുത്ത ശേഷം നമ്മുടെ മീന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൈ കൊണ്ട് തന്നെ തിരുമ്മിയിട്ട് നമുക്കതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൽ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ച് തരട്ടെ.
അപ്പോൾ ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് മീൻ കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാളമ്പുളിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലേക്ക് കുതിരാൻ വെക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതും കൂടെ ഇട്ടിട്ട് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വന്നിട്ട് വാളമ്പുളിയും കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് വേണ്ട കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മീനിൻ്റെ തലയും വാലുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇടക്കഷ്ണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് കറിക്ക് വേണ്ട മസാലയിൽ ഉപ്പും അതൊക്കെ നന്നായി പിടിച്ച് വയ്ക്കും. അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ റെഡിയായി. അപ്പോൾ അതൊന്ന് ഊറ്റിയ ശേഷം നമുക്ക് മീൻ കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് വെന്തയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായി ഇപ്പോൾ സോൾട്ട് ചെയ്ത് വന്നതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ മസാല ഇതിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ മീൻ വന്നിട്ട് ഒരുപാട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം കൂടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരേക്ക് അതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി എന്തായെന്ന് പോയി നോക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മീനൊന്നും ഉടഞ്ഞു പോയിട്ടും ഇല്ല. അപ്പോൾ മീനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് വന്നിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വന്നിട്ട് ചെറിയ ബബിൾസ് വരുന്ന അത്രയ്ക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതും കൂടി ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനും അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഞാൻ ടേബിളിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കണം. അപ്പോൾ രാവിലത്തെ ഒരു മുട്ടക്കറിയുടെയും അപ്പോൾ മീനിൻ്റെ കറിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത ശേഷം അതിൻ്റെ ഒന്ന് ഫീഡ്ബാക്കും കൂടി എന്നെ ഒന്ന് അറിയിക്കണം. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമ്മുടെ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു കറിയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത ശേഷം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക, പിന്നെ രണ്ട് പേർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് വ്യൂവേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരും കൂടെ പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നവരും ഉണ്ട്, അവരും കൂടെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.